എസ്ഐ രണ്ടത്താണി പല തരത്തിലുള്ള അന്വേഷണങ്ങൾ പല രീതിയിൽ പല കാലഘട്ടത്തിൽ തീവ്രവാദമെന്ന പേരിലോ അതുമായി ബന്ധപ്പെട്ടോ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂശിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് നിരപരാധികളുമുണ്ട്. ഓരോ കേസിലും ഓരോ അന്വേഷണ ഏജൻസി ഒരു കാര്യം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അതേ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ട് തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കുന്നുവെന്ന് പറയുന്നവർ പിന്നീട് ആരോപണ വിധേയരായവർ പുറത്തു വരുമ്പോൾ അവർ വിചാരണ തടവുകാരായിരിക്കുകയോ അല്ലെങ്കിൽ വിചാരണയ്ക്ക് പോലും വിധേയരാവാതെയോ ഒക്കെ പുറത്തേക്കിറങ്ങുമ്പോൾ ഈ കാണിച്ച ആവേശം അവരുടെ നിരപരാധിത്വത്തെ അംഗീകരിക്കുന്നതിന് കാണിക്കാറില്ല. ആ രീതിയിലുള്ള ഒരു വലിയ പീഡനത്തിൻ്റെ സമീപകാല ചരിത്രമാണോ മദനിയെപ്പോലെയുള്ളവർക്ക് കൂടുതൽ പിന്തുണ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിലും ഉണ്ടാക്കുന്നത്? ഞാൻ കാണുന്നത് മദനി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ നിരപരാധരായി കഴിയുന്ന ഒട്ടനവധി ആളുകളുടെ പ്രതീകമാണെന്നാണ്. അദ്ദേഹം ഒരു യന്ത്രമല്ല, അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഹൃദയമുണ്ട്, വേദനയുണ്ട്, അദ്ദേഹത്തിന് രോഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് സ്ഫുട വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എന്നും മറിച്ച് പീഡനമനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിക്ക് മാനുഷിക മൂല്യത്തെ അംഗീകരിക്കുന്നവർ മുഖവിലേക്ക് എടുക്കുന്നതാണ്. മദനി ഒരു പ്രസ്ഥാനം തന്നെയാണ്, അതിന് സംശയമില്ല. അദ്ദേഹം നേരത്തെ ചെക്കുട്ടി പറഞ്ഞതുപോലെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സാമുദായിക പാർട്ടിയല്ല, ഒരു സാമുദായിക ധ്രുവീകരണവുമല്ല, മറിച്ച് അധസ്ഥിതരായ പീഡനമനുഭവിക്കുന്ന വർഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ നിലക്ക് മദനിയെ അംഗീകരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുമുമ്പുള്ള ഒരു കാലഘട്ടമാണ് ഹുസൈൻ എണ്ണത്താണി, അതിനു മുമ്പുള്ള ഒരു കാലഘട്ടമാണ് പലപ്പോഴും മദനിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതും മദനിയെ വിമർശിക്കുന്നവരെ അവരുടെ വിമർശിക്കുന്നവർക്ക് അവരുടെ ആയുധങ്ങൾക്ക് കൂടുതൽ മൂർച്ച നൽകുന്നതും. ഈ ഒരു ഇവല്യൂഷൻ ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടിയും ഡോക്ടർ ഹുസൈൻ എണ്ണത്താണിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച ആ ഒരു ഇവല്യൂഷൻ ഉണ്ടായത് ഈ കോയമ്പത്തൂരിലെ ജയിൽവാസ കാലത്താണോ? പല നേതാക്കന്മാരുടെയും പല പഴയ കാലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിന് തെറ്റിൽ നിന്ന് മാറി അവർ പുതിയ മനുഷ്യരായിട്ടുണ്ടാകാം. അത് ഇദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ പല ഘട്ടത്തിലും. എൻ്റെ വാക്കുകൾക്ക് അല്പം മൂർച്ച കൂടിപ്പോയി, എൻ്റെ പ്രഭാഷണങ്ങളിൽ പലർക്കും പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് ഞാനത് നിർത്തി. പക്ഷേ അതുകൊണ്ട് ഒരാളുടെ ആശയത്തെ ചവിട്ടിക്കൊല്ലാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആശയം തികച്ചും നമ്മുടെ കേരളീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ വളരെയധികം വിലമതിക്കപ്പെടേണ്ടതാണ്. ആ നിലക്ക് അതിനെ അംഗീകരിക്കുന്നതിൽ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാല് ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ തമസ്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് നമ്മൾ നേരിൽ കാണുകയാണ്. അപ്പോൾ അതിനെ നമ്മളെ എങ്ങനെ നോക്കിക്കാണണം? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ മറിച്ചിടാൻ കഴിയുമോ? ഇപ്പോൾ നേരത്തെ ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായി അല്ലെങ്കിൽ അദ്ദേഹം ജുഡീഷ്യറിക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെടുന്ന ഉണ്ടാക്കിയിട്ടുള്ള കള്ളമൊഴികളുടെയും കള്ളക്കേസുകളൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് വന്ന ശേഷം എന്ത് പ്രശ്നമാണ് നമുക്ക് ഉന്നയിക്കാൻ കഴിയുക? ഏതെങ്കിലും പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരം അദ്ദേഹത്തിന് പുറത്തു വരേണ്ടതില്ലേ? അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കേണ്ടതില്ലേ? ഇതൊക്കെ ഇല്ലാതാക്കി അദ്ദേഹത്തെ ഏറെക്കാലം വീണ്ടും ജയിലിൽ കഴിയുന്നതിൽ എന്ത് മാനുഷിക വശമാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് മതേ നിരപേക്ഷത പ്രസംഗിക്കുന്ന നമുക്കെല്ലാം ഇതിൽ ഒരു കർത്തവ്യമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാ പാർട്ടിക്കാരും പണ്ടുള്ളവരെന്തു പറഞ്ഞു, പണ്ട് മതിനെക്കൊണ്ട് എന്തു സാധിച്ചു, എന്തു സാധിക്കാതിരുന്നു എന്നതല്ല പ്രശ്നം. ഇന്ന് എല്ലാവരും അക്കാര്യത്തിൽ ഒരുമിച്ച് കാണുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, ഏത് മനുഷ്യർക്കും, അതിൽ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ പ്രശ്നമല്ല, ഇത് മനുഷ്യൻ്റെ പ്രശ്നമാണ്. ആ നിലയ്ക്ക് അതിനെ നോക്കിക്കാണുവാൻ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ശ്രീ മദനി അടക്കമുള്ള ആളുകൾ ഈ കീഴാള രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന് നമുക്ക് പൊതുവേ പറയാം. പക്ഷേ അതിനൊപ്പം നിൽക്കുന്ന ഒരുപാട് പേർ
മദനിക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് പേർ ആ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ട് നിൽക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല, അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന പല ആളുകളും പല ഗ്രൂപ്പുകളും യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരാണോ അതോ ബി ജെ പിയെ പോലെ ഉള്ള പല രാഷ്ട്രീയ കക്ഷികൾക്കും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കത്തക്ക വിധം പ്രവർത്തിക്കുന്നവരോ ആശയം വെച്ചു പുലർത്തുന്നവരോ ഒക്കെയാണോ? സി, നമ്മൾ പൊളിറ്റിക്സിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ അടിസ്ഥാനത്തിലല്ല വിലയിരുത്തേണ്ടത്. ഇൻഡിവിജ്വൽസ് ക്യാൻ കം ആൻഡ് ഗോ. കാരണം പൊളിറ്റിക്സിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനാണ് പ്രധാനം. അത് മദനിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളിലായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ ഒരു വർഗീയമായിട്ടുള്ള നിലപാടുകളിലായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. ഇന്ന് വ്യത്യസ്തമായിട്ട് ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ, കീഴാള സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഒരു മാറ്റമാണത്. അത് എത്രത്തോളം മദനി തന്നെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ വൺസ് എൻ ഐഡിയ ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ഇൻ പോളിറ്റിക്സ്, ദ ഐഡിയ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ പോളിറ്റിക്സ്. അതാണ് പ്രധാനം. നമ്മുടെ മൻമോഹൻ സിംഗ് പറയില്ലേ, ഇറ്റ്സ് എൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. അതേമാതിരിയാണ് ഈ കീഴാള സമൂഹങ്ങളുടെ, പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ, അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിക്സിലെ ഇന്നത്തെ ഏറ്റവും നിർണായകമായ ഡിസൈസീവ് ഫോഴ്സാണ്. അത് മദനിയെപ്പോലുള്ള ഒരാൾ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ആളുകൾ അതിനോട് യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ മദനിക്ക് തന്നെ എത്രത്തോളം അതിനോട് യോജിപ്പുണ്ടാവും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രായോഗികമായിട്ട് കൊണ്ടുവരുന്നത്, ഇത് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മദനിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഇന്ത്യൻ പോളിറ്റിക്സിൽ ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ, ഏറ്റവും കീഴാള സമൂഹങ്ങളിൽപ്പെട്ട, പ്രത്യേക താണജാതിയിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് മദനി. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം അല്ലാത്ത ആളുകൾ, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഇന്ന് മദനിയുടെ കൂടെ പിന്നെ കണ്ണീരൊഴുക്കുന്നതിന് കാരണം ഇത് ഞങ്ങളുടെ കൂടെ അനുഭവമാണ്, ഈ രാജ്യം ഞങ്ങളോട് ചെയ്യുന്നതാണ്, മദനിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഈ തരത്തിലുള്ള ഐക്യഭാവമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ് രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നത്. ആ മെസ്സേജ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഇവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർണായകമായിട്ടുള്ള ഒരു മെസ്സേജുമാണ്. ഇപ്പോൾ ഒരുപാട് പേർ മദനിയോട് സഹതാപം പ്രകടിപ്പിക്കുന്നുണ്ട്, മദനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്, പല മനുഷ്യാവകാശ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ഒരു പിന്തുണ തുടർന്നും, പ്രത്യേകിച്ച് പ്രമുഖ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുടെയും പിന്തുണ തുടർന്നും അദ്ദേഹം നടത്തുന്ന നിയമ പോരാട്ടത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? മദനിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള അവസ്ഥ പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളും അദ്ദേഹത്തിന് വേണ്ടി, മതസംഘടനകളും മതേതര സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ പിന്നിൽ വല്ല രഹസ്യങ്ങളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം പുറത്തേക്ക് വന്നാലും ഒരു പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അവിടെയും ഭരണവും പ്രതിപക്ഷമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇത് അതൊന്നുമല്ല വ്യക്തമാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈയിടെയായിട്ട് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന, കലാപത്തിൻ്റെയും ഭീകരതയുടെയും ഒക്കെ പേരിൽ ഇല്ലാത്ത കള്ളക്കേസുകളുണ്ടാക്കി ഒരുപാട് ആളുകളെ കേസിൽ കുടുക്കിയിരിക്കുന്നു എന്ന വസ്തുത ഇവിടുത്തെ ജേർണലിസ്റ്റുകളും അതുപോലെ പത്രങ്ങളും എല്ലാം എഴുതിയതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പ്രകാശ് കാരാട്ട് ഈ ഒരു ആവശ്യം മുൻനിർത്തി പ്രധാനമന്ത്രിയെ സമീപിക്കുകയും പ്രധാനമന്ത്രി അത് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് പുരോഗതി ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കേസുകൾ വളരെ പെട്ടെന്ന് തീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജുഡീഷ്യറി വിമർശിക്കുക എന്ന അർത്ഥത്തിലല്ല കാണേണ്ടത്. മറിച്ച് ഒരു വിധി ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഇത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാല വിളംബം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അത് മദനിയുടെ കാര്യത്തിലുള്ളത് മാത്രമല്ല, മദനി കൂടുതൽ കാലം ജയിലിൽ കിടക്കുന്നു, അദ്ദേഹം ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പരപ്പനങ്ങാടിയിലുള്ള ഒരു സെക്രട്ടറിയുടെ വിവരം പത്രങ്ങളിലേക്ക് വന്നിരുന്നു. ഇങ്ങനെ ആരൊക്കെയുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ആവശ്യമാണ്. ഒരു പക്ഷേ നമുക്ക് ഇത് മദനിയിലൂടെ ഇത് സാധിച്ചെടുത്തേക്കാം. മദനിയെ വിചാരണയെങ്കിലും വേഗത്തിലാക്കാനുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. യെസ് യെസ്.
ഉണ്ടാവണം ഉണ്ടാവണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടി ഒന്നിച്ച് രംഗത്തിറങ്ങുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഇന്നും ഞാൻ നാളെ നീ എന്ന അവസ്ഥയിലാണ് ഇത് ഉണ്ടാകാൻ പോകുന്നത്. അവസാനമായി ശ്രീ എ എൻ രാധാകൃഷ്ണൻ, മാധുരിയുടെ കാര്യത്തിൽ നാം മറ്റു ചില കാര്യം കൂടി പരിഗണിക്കണം. ഒരു കേസിൽ നാം അപ്പോഴും ഉയർത്തിക്കാണിക്കുന്ന ഈ നീതിന്യായ സംവിധാനത്തിന്റെ പേരിലാണെങ്കിൽ 9 വർഷം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു, കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്നു. ആ 9 വർഷം അനുഭവിച്ച ശിക്ഷയ്ക്ക് ആര് പകരം കൊടുക്കുമെന്ന ഒരു ചോദ്യം സാമാന്യമായും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. മാധുരി മാത്രമല്ല, അങ്ങനെ ഇരയായ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്, ജയിലുകളിൽ കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് രണ്ടാമത് വീണ്ടും ജയിലിലേക്ക് അയക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലെങ്കിലും നിയമ സംവിധാനത്തിന് മുന്നിൽ ചെയ്യാത്ത കുറ്റത്തിന് 1 പതിറ്റാണ്ടോളം ജയിലിൽ കിടന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പരിഗണനയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മനസാക്ഷി കൊടുക്കേണ്ടതല്ലേ? അല്ല, ഞാൻ ഈ ചർച്ച കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്, ഇപ്പോൾ ഒട്ടനവധി ജഡ്ജിമാരുടെ മുമ്പിലൂടെയാണ് പ്രാഥമികമായി തന്നെ ശ്രീമാൻ അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നത്. അതിൽ പരമോന്നതമായ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരും. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ജുഡീഷ്യറിയിൽ മാറ്റം വേണോ, ജുഡീഷ്യറിയിൽ സംവിധാനം മാറ്റം വേണോ, അത് വേറെ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂരിൽ 9 വർഷം കിടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്ന ആളുകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു വന്നു. ആ വെടിവെച്ചു വന്ന വിചാരണ നടക്കുമ്പോൾ അതിൽ കോടതി രേഖകൾ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മലയാളത്തിൽ ചിത്രീകരിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഇറ്റാലിയൻ ഭാഷയിൽ വേണം. ഉടനെ തന്നെ കോടതി പറഞ്ഞു ഇത് നിയമവ്യവസ്ഥയിലില്ല, ഈ നിയമവ്യവസ്ഥയിലില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്ന അതേ സാഹചര്യം കോയമ്പത്തൂരിലും ഉണ്ടായി. കോയമ്പത്തൂർ കോടതിയിൽ ഏതാണ്ട് 20,000 പേജുകൾ തമിഴിൽ ചിത്രീകരിച്ചപ്പോൾ അബ്ദുൽ നാസർ മദനി അത് മലയാളത്തിലേക്ക് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി ദിവസങ്ങൾ നീണ്ടുപോയി. കോയമ്പത്തൂരിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം ജാമ്യം സ്വീകരിച്ചില്ല, ജാമ്യ നടപടികളുമായി അദ്ദേഹം സഹകരിച്ചില്ല, ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം കോടതിയിൽ മുന്നോട്ട് പോയില്ല. ഈ തരത്തിൽ ഒട്ടനവധി ഘട്ടങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പുതിയ വ്യാഖ്യാനവുമായിട്ടാണ് കടന്നു വന്നത്. നിർഭാഗ്യവശാൽ ആ വസ്തുതകളെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും മുന്നോട്ട് വരുന്നത്. നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കേണ്ട വിഷയത്തിൽ രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വിഷയങ്ങളുമായി കോർത്തിടക്കുന്നു. ഇതിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ ആവശ്യമില്ല. അബ്ദുൽ നാസർ മദനി കുറ്റക്കാരൻ അല്ല എങ്കിൽ അബ്ദുൽ നാസർ മദനിക്ക് കോടതിയെ സമീപിക്കാം, പരമോന്നതരായ ആളുകളെ ബന്ധപ്പെടുത്താം. എന്തായാലും ഈ ജാമ്യ കാലാവധിയൊക്കെ അവസാനിപ്പിച്ച് അടുത്ത ദിവസം മദനി ബാംഗ്ലൂരിലേക്ക് പോകും, ജയിലിലേക്ക് പോകും. ഇനി ഒരിക്കലും മദനിക്ക് ജാമ്യം കൊടുക്കരുത് എന്നൊരു നിലപാട് ഈ കേരളത്തിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടോ? അല്ല, കേരളത്തിലെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടാകെയുള്ള PDPക്കാരെ മുഴുവൻ നിറച്ചു നിർത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിയത്. കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പൊ ചേക്കുട്ടി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടുകൾ നമുക്കറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒറ്റപ്പാലം പാർലമെന്റ് നിയോജക മണ്ഡലം എന്നൊരു നിലപാട് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടോ? അല്ല, ഈ വിഷയത്തെക്കുറിച്ച് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ ഇത് പരീക്ഷയും ചോദ്യ പേപ്പറും ഒന്നല്ലല്ലോ. വസ്തുതകളുടെ അടിസ്ഥാനപ്പെടുത്തി അബ്ദുൽ നാസർ മദനി കുറ്റവാളിയാണ്. അല്ല, അബ്ദുൽ നാസർ മദനി കുറ്റവാളിയാണ് എങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. എന്റെ ചോദ്യം ഇനി സ്വാഭാവികമായും അത് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, ഭരണഘടനയുടെ ഭാഗമാണ്. നമുക്ക് കോടതിയെ സമീപിക്കാം, ജാമ്യത്തിന് കോടതിയെ സമീപിക്കാം, തെറ്റുകളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. വളരെ നന്ദി. ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ എൻ പി ചക്കുട്ടി, ഡോക്ടർ ഹുസൈൻ അടത്താണി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ന്യൂസ്